ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നതുകൊണ്ടാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ഫാക്ട് ചെക്ക് വേണം. കാരണം ഇന്നൊരു രാവിലെ മുതൽ കുറേ പയ്യന്മാർ എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ പാലസ്തീനെയാണ് ചേട്ടാ സപ്പോർട്ട് ചെയ്യുന്നത്, ക്രിസ്ത്യാനോ പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്ലാഗ് വീശിയിട്ടുള്ള വീഡിയോ ചേട്ടാ ഇതാ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എനിക്ക് അയച്ചു തന്നു. കുറെ ഒക്കെ എക്സിൽ വന്നിട്ടുള്ള ഏതോ അക്കൗണ്ടുകളിൽ നിന്നുള്ള വീഡിയോസ് ആണ്. അപ്പൊ ഞാനെടുത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ ഹെഡിങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സപ്പോർട്ടിംഗ് പലസ്തീൻ ബൈ റേസിംഗ് ദെയർ ഫ്ലാഗ് ആഫ്റ്റർ വിക്ടറി എന്നൊക്കെ കണ്ട് ഞാൻ നോക്കുമ്പോൾ സൈഡ് പ്രൊഫൈലത് ഭയങ്കര ബ്ലേർഡ് ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ ആണ് ഇത് പ്ലേ ചെയ്യുമ്പോൾ. ഓക്കെ, അതിൽ നമുക്ക് അത്ര ക്ലിയറും അല്ല എവിടുന്ന് ഒരു സൈഡ് പ്രൊഫൈലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ചെറിയൊരു ചായ എവിടെയോ കിട്ടുന്നുണ്ട് എന്നല്ലാതെ ഇത് ക്രിസ്ത്യാനോ എന്റെ അറിവിൽ ഇതുവരെയായിട്ട് അങ്ങനെ പലസ്തീനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്ലാഗ് വീശി സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. അപ്പോഴാണ് ഞാൻ നോക്കിയത് ഇതിന്റെ ഫാക്ട് ചെക്ക് എന്താന്ന് നോക്കിയ സമയത്ത് കണ്ടത് ജവാദ് എൽ യമീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്. ഓക്കെ, ആ പ്ലെയർ അവരുടെ ഏതോ മാച്ച് കഴിഞ്ഞതിന് ശേഷം പ്രിസൈസ്ലി പറഞ്ഞാൽ ഞാൻ പറഞ്ഞിടാം, അതായത് 2022 ഫിഫ ലോകകപ്പിലെ മത്സരത്തിൽ കാനഡയെ മൊറോക്കോ തോൽപ്പിച്ചതിന് പിന്നാലെയായിരുന്നു പലസ്തീന് പിന്തുണ അറിയിച്ചുകൊണ്ട് യാമിക്കിന്റെ ആഘോഷം. ഇതാണ് നടന്നത്. ആ വീഡിയോ ആണ് ഞാനിവിടെ ഈ സൈഡിൽ പ്ലേ ചെയ്തത്. അല്ലാതെ ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റേ പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫ്ലാഗ് എടുത്ത് വീശിയതല്ല. ഓക്കെ, കുറച്ചധികം പേര് ഇന്ന് സ്റ്റോറിയിലൊക്കെ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനോ സപ്പോർട്ടിങ് പലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കന്തം വിട്ട് പോയിട്ട് ഇതൊക്കെ എങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ അറിഞ്ഞോ അറിയാതെയോ എന്തോ എനിക്ക് മനസ്സിലാവണില്ല. ഇനി അടുത്തൊരു ഫാക്ട് ചെക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. കുറേ പേര് ഇന്നലെ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമ്മുടെ ലുലു മോൾ, കൊച്ചി ലുലു മോളില് പാകിസ്ഥാന്റെ ഫ്ലാഗ് വലുതായിട്ടും ഉയരത്തിലും ഇന്ത്യയുടെയും ബാക്കി രാജ്യങ്ങളുടെ ഫ്ലാഗ് താഴി, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഫ്ലാഗ് പാകിസ്ഥാന്റെ ഫ്ളാഗിനേക്കാൾ വലിപ്പം കുറച്ചിട്ടാണ് ചേട്ടാ ലുലു മോളിൽ വെച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു സി ലുലു മോളിൽ അങ്ങനെ വെക്കാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. നമ്മളെ രാജ്യത്ത് നമ്മളെ ഫ്ളാഗിനൊരു ഫ്ളാഗ് കോഡ് ഉണ്ട്. ഫ്ളാഗ് കോഡ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഫ്ളാഗിന്റെ വലുപ്പവും നമ്മളെ ഫ്ളാഗിന്റെ ഹൈറ്റിലും വേറെ ഫ്ളാഗ് അതിന് മുകളിൽ വെക്കാൻ പാടില്ല എന്നാണ് ഫ്ളാഗ് കോഡ് എന്നാണ് എന്റെ അറിവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊന്നും നടക്കില്ല. അതും പ്രത്യേകിച്ച് ലുലു മോളിൽ എങ്ങനെ വെക്കും? ആ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. അപ്പോ ഞാൻ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തു, കാരണം ഞാൻ മലപ്പുറത്താണ്, കൊച്ചിയിലുള്ള ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കി. അപ്പൊ അവർക്കൊന്നും അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ കുറച്ചുകൂടി തപ്പിയ സമയത്ത് മനസ്സിലായി വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളുടെയും ഫ്ളാഗ്, ഓക്കെ, 10 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. 10 രാജ്യമല്ലേ വേൾഡ് കപ്പിന്? 10 രാജ്യങ്ങളാണ്. 10 രാജ്യത്തിന്റെ ഫ്ളാഗ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് 10 രാജ്യത്തിന്റെ ഫ്ളാഗ് ലുലു മോളിൽ വെച്ച ടൈമിലാണ് ഒരു സൈഡിൽ നിന്ന് ഒരു ആംഗിളിൽ നിന്ന് ക്യാമറ ഇങ്ങനെ തിരിച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്ളാഗ് പൊങ്ങിയും താന്നും ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് അവിടെ ഈവൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ലുലു മോളിൽ ഈവൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് പാകിസ്ഥാന്റെ ഫ്ളാഗ് വലുതാക്കിയിട്ടും ഇന്ത്യന്റെ ഫ്ളാഗ് ചെറുതാക്കിയിട്ടും അല്ലെങ്കിൽ ഇന്ത്യന്റെ ഫ്ളാഗിന്റെ മുകളിൽ പാകിസ്ഥാന്റെ ഫ്ളാഗ് വലുതാക്കി വെച്ചതൊന്നും അല്ല. ഇതിപ്പോ എന്താ വിഷയം എന്നറിയോ? ഒന്ന്, ലുലു മോള് യൂസഫ് അലി ഇത് നോർത്തേക്ക് അങ്ങോട്ട് കത്തുകയാണ്. കേരളത്തിൽ ഇങ്ങനെ ഓൾറെഡി ഇവന്മാർ ഇരുന്നിട്ട് മറ്റേ പരിപാടി കാണിച്ചിട്ടുണ്ട്, ഏത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സാധനം പടച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതേമാതിരിയും കൂടി ആയിക്കഴിഞ്ഞാൽ സി ബിസിനസ് ആണ് എൻഡ് ഓഫ് ദ ഡേ. ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ തുറക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങോട്ട് സംഘിക്കുട്ടന്മാർ കത്തിച്ചു വിട്ടിട്ട് നോർത്തേക്കാണ് പടച്ചു വിട്ടാൽ എങ്ങനെ ഇരിക്കും? സോ ഇതിനൊരു ഫാക്ട് ചെക്ക് ചെയ്തേ പറ്റൂ. ഞാൻ നോക്കുന്ന ടൈമിൽ എല്ലാം ഈവൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മളെ നാട്ടിലുള്ളവർക്കെങ്കിലും കാര്യം മനസ്സിലാവും. അതിന്റെ വിഷ്വൽ ഫോട്ടോസ് ആണ് ഞാൻ, എനിക്ക് കിട്ടിയ ഫോട്ടോസ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ പിന്നെ ആകെ ഒരു ലിസി ഒരു അൺഫോർച്ചുനേറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫ്ളാഗും ഒരേപോലെയാണ് വെച്ചത്. പക്ഷെ എന്റെ ഒരു അറിവിൽ ഇന്ത്യയുടെ ഫ്ളാഗ് കുറച്ചും കൂടി ഒന്ന് മുകളിൽ വെക്കേണ്ടതായിട്ടാണുള്ളത്. കാരണം ഒന്നുകൂടി മുകളിലാണ് ഇന്ത്യയുടെ ഫ്ളാഗ് വെക്കേണ്ടത്. കാരണം ബാക്കി ഫ്ളാഗ്സിന്റെ ഒപ്പമല്ല ഇന്ത്യയുടെ ഫ്ളാഗ് മുകളിൽ വെക്കണം. കാരണം ബാക്കി ഫ്ളാഗുകളുടെ ഒപ്പം വെക്കും. ആൻഡ് നമ്മുടെ കളേഴ്സ് ഇന്ന സൈഡിൽ ഇന്ന കളറ് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഇവിടെ ആ ഒരു അൺഫോർച്ചുനേറ്റ് മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. പിന്നെ എന്താ പറയുക, ഹ്യൂമൻ എറർ സംഭവിക്കാം. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആ ഒരു ടൈമിൽ അവിടെ ഒരു ഫ്ളാഗ് വെക്കാൻ പറഞ്ഞപ്പോൾ വെച്ചിട്ട് പോയതായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ലുലു ഗ്രൂപ്പ് എല്ലാ ഫ്ളാഗുകളും അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അതിലൊരു എന്താ പറയുക, റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഇത് ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ, കാരണം നമ്മളെ നാട്ടിൽ ഫ്ലാഷ് ആയതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് പുറം രാജ്യത്തുള്ള മലയാളികളുടെ ഇടയിലും അതേപോലെ തന്നെ ബാക്കി നോർത്ത്
ഇന്ത്യയിലെ നോർത്ത് സൈഡിലേക്കൊക്കെ ഈ സംഗതി ഭയങ്കര വൈറലായിട്ട്. കേരളത്തിലെ ഒരു ഷോപ്പിംഗ് മാൾ ലുലു മാൾ യൂസഫ് അലിയുടെ മാളിനകത്ത് ഇതേപോലെ ഫ്ലാഗ് പാകിസ്ഥാന്റെ ഫ്ലാഗ് വലുതായിട്ട് വെച്ചു എന്നൊക്കെ പറയുന്നത് അട്ടർ ബുൾഷിറ്റാണ്. ഓക്കെ, ഒരു ഇതിലൊക്കെയാണ് കൃത്യമായ ഫാക്ട് ചെക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ്, നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ തന്നെ സോഷ്യൽ മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതേപോലെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ കിട്ടുന്ന ടൈമിൽ പെട്ടെന്ന് എടുത്ത് സ്റ്റാറ്റസും സ്റ്റോറിയും ഒന്നും ആക്കുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ, സീരിയസ് ആയിട്ട് ഇപ്പോഴും പണി കിട്ടാറുണ്ട്. ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുകയല്ല ഇതെന്തോന്നറിയ, ഇത് ആരെങ്കിലും വന്ന് നമ്മളോട് പറയുമ്പോഴാവും നമ്മളെ വരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ആളുകൾ പടച്ചു വിടാറുണ്ട്. സോ ജസ്റ്റ് ഇതൊന്ന് എല്ലാവരും നോട്ട് ചെയ്യുക. ലുലു മാളിൽ നടന്ന ആ ഫ്ലാഗിന്റെ സംഗതി ഒന്നും ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ വലിയ ഫ്ലാഗ് വെച്ചതുമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ പിടിച്ചിട്ട് മറ്റേ പലസ്തീന്റെ ഫ്ലാഗ് പിടിച്ച് വീശി പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടും ഇല്ല. ഓക്കെ, ഒരു ഫാക്ട് ചെക്ക് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇടാൻ തോന്നി. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചാൽ രണ്ടെണ്ണം, ബട്ട് അതിലേറെ നല്ലത് ഇങ്ങനെ തന്നെ ഇടാനുള്ളൂ. പിന്നെ അങ്ങനെ ഇട്ടതാണ്.